അറിഞ്ഞില്ലേ ചന്ദ്രനില്ലെ മലയാളികളുടെ ചായക്കടക്ക് അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന്? സംഗതി അത്ര തമാശയല്ലാട്ടോ. പുത്തൻ പരീക്ഷണങ്ങൾക്ക് കരുത്തേകി ബഹിരാകാശ നിലയത്തിൽ ഇതാ പച്ചപ്പ് പൊട്ടിമുളച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ വെജിറ്റബിൾ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലാണ് ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് നടന്നത്. സ്പേസ് പ്ലാൻ റിസർച്ചിന്റെ ഭാഗമാണിത്. ബഹിരാകാശത്തെ വിള ഉൽപാദനത്തെ കുറിച്ച് നാസ ഏറെ കാലമായി ഗവേഷണം നടത്തുകയാണ്. കാരണം ചൊവ്വയിലേക്കുള്ള ദൗത്യം പോലുള്ള ദീർഘകാല പ്രൊജക്റ്റുകളിൽ ബഹിരാകാശ യാത്രികൾക്ക് സസ്യങ്ങളിലൂടെ പോഷകങ്ങൾ നൽകാൻ കഴിയും എന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു പരീക്ഷണം. സ്പേസ് എക്സ് ക്രൂ 1 മിഷനിലെ 6 മാസത്തെ സയൻസ് മിഷനായി സ്റ്റേഷനിൽ എത്തിയ എക്സ്പെഡിഷൻ 64 ക്രൂ അംഗമായ നാസ ബഹിരാകാശ യാത്രികൻ മൈക്ക് ഹോപ്കിൻസ് VEG-03I വിവിധ തരം കടുക്, ചീര എന്നിവ ഇതിനോടകം പാകിക്കഴിഞ്ഞു. കളിമണ്ണ് അടിസ്ഥാനമാക്കിയുള്ള വളവും മറ്റും അടങ്ങിയ പ്രത്യേക തലയിണകളിൽ കടുക് നന്നായി വളരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. റെഡ് റോമൈൻ, ചീര വിത്തുകൾ എന്നിവയും നന്നായി വളരുന്നുണ്ട്. ഈ പരീക്ഷണം ശരിക്കും അത്ഭുതകരമാണെന്നും ബഹിരാകാശ യാത്രികരുടെ നൈപുണ്യത്തിന്റെ ഉദാഹരണവുമാണെന്നാണ് വിലയിരുത്തുന്നത്. മെല്ലെയാണെങ്കിലും ചെടികൾ വളരുമെന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പുതിയ പുഷ്പങ്ങളും പൂന്തോട്ടങ്ങളും മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും നമ്മുടെ യാത്രകളിൽ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം ഒപ്പം കൊണ്ടുപോകാമെന്നുള്ളതിന്റെ സന്തോഷവും പകരുന്നുവെന്നാണ് നാസ ഈ പരീക്ഷണത്തെ വിലയിരുത്തുന്നത്. എന്തായാലും മലയാളികൾക്ക് സന്തോഷമായിട്ടുണ്ടാകും. ദേ ഇപ്പോൾ ചീരയും കടുകും കൊണ്ടുള്ള ബജിയാണോ ബോണ്ടയാണോ കൂടുതൽ വിറ്റുപോവുക എന്നല്ലേ?